ഡാ മക്കളെ, ഇന്നത്തെ കവർ ഡാൻസ് കഴിഞ്ഞെങ്കിൽ പോയിക്കോ. ഇത് കാണാനുള്ള ആളെ മാനേജർ സാറ് ഇങ്ങ എത്തിയില്ല. പോയിട്ട് സാറുള്ളപ്പോ വാ. ആ ചെല്ല് ചെല്ല്. നിങ്ങളിപ്പൊ വിചാരിക്കും ബാങ്കിനകത്ത് എന്താ ക്യാമറ ഡാൻസ്. എന്നാ സത്യം അതല്ല കേട്ടോ. ഈ ബാങ്കിന്ന് ലോൺ എടുത്തവരോട് ഇവിടുത്തെ മാനേജർ കാശ് തിരിച്ചു ചോദിക്കാൻ ചെല്ലുമ്പോ ഇവിടുത്തെ നാട്ടുകാര് ബാങ്കിന്റെ മുമ്പിൽ വന്ന് നിന്ന് കാണിക്കുന്ന കോപ്പറയങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. എന്റെ ദൈവമേ, ഈ ബാങ്ക് ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് തൊഴിലുറപ്പിന് പോകുന്നതായിരുന്നു. അതാവുമ്പോ നാട്ടുകാരുടെ കൊതിയെന്നോണയും പറയുകയും ചെയ്യാം. വൈകുന്നേരം ആകുമ്പോ 290 രൂപയും കിട്ടും. ആ ഞാനിത് ആരോടാ പറയുന്നത്. അയ്യോ, ഇനി ഫയൽ എടുത്തു വെച്ചില്ല എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ വന്ന് എന്റെ നെഞ്ചത്ത് കുതിരയേറണ്ട. അതെങ്ങ് എടുത്തു വെച്ചേക്കാം. സഹകരണ ബാങ്ക് ആണല്ലേ. എന്താ സാറേ അർത്ഥം മുത്തിരി ചോദ്യം? അല്ല, ഇത്രയും സഹകരണം സഹകരണ ബാങ്കിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെ, ഈ ബാങ്കിൽ എനിക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ? ഇതേ കറണ്ട് അക്കൗണ്ട്. ഞാൻ എന്റെ സേവിങ് അക്കൗണ്ട് ആക്കാനുള്ള ശ്രമത്തില്ല. സാറേ, സാറ് പണ്ട് സഹകരണ ബാങ്കിന്റെ മാനേജരായിരുന്നല്ലേ. അത് പിന്നെ തന്നോട് എത്ര മണിക്കാണോ ഇവിടെ രാവിലെ ജോലിക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്? അത് പിന്നെ 9 മണിക്ക് വന്നിട്ട് തൂത്ത് തുടച്ച് നിക്കാൻ പറഞ്ഞു. തൂത്ത് തുടച്ച് നിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ തൂത്ത് തുടച്ച് കിടക്കാൻ പറഞ്ഞു. അത് പിന്നെ സാറേ. ഏത് പിന്നെ സാറേന്ന്? എടോ, നാട്ടുകാരെ കൊണ്ട് അതും പ്രയപ്പിക്കാതെ നിങ്ങൾ തമ്മിൽ പ്രണയമാണെങ്കിൽ അങ്ങ് കല്യാണം കഴിച്ചൂടെ? സമ്മതിക്കത്തില്ല സാറേ. ആര് സമ്മതിക്കില്ലെന്ന്? വീട്ടുകാർ സമ്മതിക്കത്തില്ല. എടോ, ഇപ്പോഴത്തെ കാലത്ത് പ്രണയം എന്ന് പറയാൻ വീട്ടുകാരെ സമ്മതിക്കില്ലെന്നോ? ആരാ സമ്മതിക്കാത്തത്? എന്റെ ഭാര്യയും അവളെ ഭർത്താവും. അത് ശരി. അപ്പൊ സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ടായിട്ടും പിന്നെ എന്തിനാടാ നീ വേറെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നത്? ഓ, അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല സാറേ, ട്രാൻസാക്ഷൻ നടക്കാറില്ല. താനിവിടുത്തെ ആരാ? ആരാ എന്നോടാണോ ചോദിക്കുന്നത്? എടോ, സെക്യൂരിറ്റി. ആയിക്കോട്ടെ, മര്യാദക്കല്ലെങ്കിൽ നിന്റെ അക്കൗണ്ടും ക്ലോസ് ചെയ്ത് നിന്റെ ATM കുത്തിയോടിച്ച് വിടും. മനസ്സിലായോ? തന്നോടും കൂടിയാ. എന്റെ സാറേ, എനിക്ക് ഇയാളായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പിന്നെ കണ്ടതോ? അത് പിന്നെ ഞാൻ ഫയൽ എടുത്തോണ്ട് തിരിഞ്ഞപ്പോ ഇയാളായിട്ട് അറിയാതൊന്ന് മുട്ടി. ഉദാഹരണത്തിന്, ഞാൻ ഇപ്പൊ സാറുമായിട്ട് ഇങ്ങനൊന്ന് സാറിന് വല്ലതും തോന്നിയോ? ഒരു ഗ്ലാസ് വെള്ളം തരൂ. ഒരു ഗ്ലാസ് മതിയോ സാർ? കുടിച്ചിട്ട് പറയാം. സാറിനി വെള്ളം കുടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ല? ഉദാഹരണത്തിന്, ഒരാള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി എന്നിട്ട് പൈസ പിൻവലിക്കാനുള്ള സമയമായപ്പോ ആ പാസ്ബുക്ക് ഒരു എരണകെട്ട എലി വന്ന് കരണ്ട. സാറാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനാണ് തല്ലിക്കൊല്ലു. ഞാനത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പാസ്ബുക്ക് എലിയുമായിട്ട് എന്നാ ബന്ധം? ആ, ഒരു കണക്ഷൻ കിട്ടുന്നു. അല്ല, സമയം ഇത്ര ആയിട്ട് നമ്മുടെ ഐശ്വര്യയെ കണ്ടില്ലല്ലോ. അയ്യോ, ഐശ്വര്യയെ കാണാഞ്ഞിട്ട് അഭിഷേക വെച്ചിന് അങ്ങ് മുട്ടി നിൽക്കുവാണല്ലേ. ഐശ്വര്യ എന്ന് പറയുന്ന തോന്നുന്നില്ല കേട്ടോ. അതെന്നാ സിന്ധു, നീ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ 5000 രൂപയുടെ ഒരു സാരി അവര് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് അത് കൊടുത്ത് നാട്ടുകാരെ നാട്ടുകാരെ മുഴുവനും കാണിച്ച് ആടിയൊലഞ്ഞ് ഒരു 10 പത്തരയാകുമ്പോ ഐശ്വര്യന് പ്രതീക്ഷ മതി. ആ, ചുമ്മാതല്ല, ഞാൻ കാറ് കൊണ്ട് അടുത്ത് ചവിട്ടിട്ട് കേറുന്നോന്ന് ചോദിച്ചപ്പോ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് അതുകൊണ്ടൊന്നും അല്ല. പിന്നെ സാറിന്റെ സ്വഭാവം അവർക്ക് നന്നായിട്ട് അറിയാം. ലഡു ലഡു ലഡു. എന്തിനായി ലഡു? ഇന്നലെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നു, ഞാൻ പെട്ടു, അതിനാ ഈ ലഡു. ഭർത്താവല്ലേ വന്നത്, അല്ലാതെ മിസൈലൊന്നും അല്ലല്ലോ. മായ എന്തിനാ ഇന്ന് താമസിച്ചത് അതെനിക്കറിയണം. അത് പിന്നെ സാറേ, ഞാൻ ഇന്നലെ 5000 രൂപ കൊടുത്തൊരു സാരി വാങ്ങിച്ചു. അതിന് അത് കൊടുത്തുകൊണ്ട് ബസ്സിലും കാറിലും ഒക്കെ കയറി വന്ന ആരെങ്കിലും കാണുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വാങ്ങിയ പുതിയ സാരിയല്ലേ, എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ ആ ടൗണിൽ നിന്നൊരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. 56 ലൈക്കും 6 കമന്റ്സും കിട്ടി സാറേ. ആണോ? എന്റെ പൊന്നു മായ മാഡം, മായ മാഡത്തിന് ഈ സാരി ഉടുത്ത് കാണുമ്പോ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പറയടാ പറയടാ. എന്താടാ കണ്ടോ, ഇവ മാത്രമേ സത്യസന്ധമായിട്ട് പറയത്തുള്ളൂ. ഈ ലഡു മുഴുവൻ നീ എടുത്തോ. പറയടാ, ഈ സാരിയിൽ കാണുമ്പോ നിനക്ക് എന്താ തോന്നുന്നേ? മാഡത്തിന് ഈ സാരി ഉടുത്ത് കാണുമ്പോ തമിഴ്നാട്ടിൽ നിന്ന് വാഴക്കൊല കയറ്റി വരുന്ന പാണ്ടിലോറി പോലെ എനിക്ക് തോന്നുന്നത്. അതെന്താണോ നീ അങ്ങനെ പറഞ്ഞത്? എത്ര ടാർപ്പായിട്ട് മൂടിയാലും അതിന്റെ ഇലയും തണ്ടും ഒക്കെ വെളിയിൽ തന്നെ കാണും. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാലേ ചിലപ്പോ കഞ്ഞി വെള്ളം പോലും കിട്ടില്ലെന്ന് പുള്ളിക്ക് അറിയാം. ഞാൻ എന്തായാലും ഈ സാരി ഇന്ന് ഉടുത്തോണ്ട് എന്നെ ഇരിക്കും. നാളെ നോക്കിക്കോ, നിങ്ങൾ ഞെട്ടും. അതെന്നെ മാഡം, നാളെ മാഡം ഇവിടെ പടക്കം പൊട്ടിക്കൂ. അയ്യോ, നാളെ പൊട്ടിച്ചാ മതിയായിരുന്നു, ഇപ്പഴേ വേണ്ടായിരുന്നു. മാഡം, യെസ്. ത്തിലാണോ കർക്കിടകത്തിലാണോ ചിങ്ങത്തിലാണോ എന്നറിയില്ല, ഞാനിവിടെ ഒരു അക്കൗണ്ട് തുടങ്ങിയായിരുന്നു. തന്റെ അക്കൗണ്ടാണോ? അതെ. എന്നാ കരിമ്പൂരാടത്തിലായിരിക്കും തുടങ്ങിയത്. തനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊരു ചായ ഒരു പരിപ്പോടെ. എന്താ? അല്ല, എനിക്ക് പാസ്ബുക്ക് ഒന്ന് പതിക്കണം. ഫ്രണ്ടി പറയൂ. ഹലോ ഹലോ, എടാ മണിയാ, എടാ മണിയാ, ഇത് ഞാനാണ്. എടാ, നിനക്ക് എന്റെ പാസ്ബുക്ക് ഒന്ന് പുതുക്കി തരാൻ പറ്റുമോ? എന്റെ ഫ്രണ്ടിനോട്? മാഡം അല്ലേ പറഞ്ഞു ഫ്രണ്ടിന്റെ അടുത്ത് പോയി പറയാൻ. എടോ, ഫ്രണ്ടിൽ ചെന്ന് പറയാനാ പറഞ്ഞത്? ഓ, അങ്ങനെ അങ്ങനെ തെളിച്ചു പറയണ്ടേ? ആരെങ്കിലും എന്റെ പാസ്ബുക്ക് ഒന്ന് പുതുക്കി തരുവോ? തരാവോ? താനെന്തിനാണ് ഈ കിടന്ന് വിളിച്ചു പോകുന്നത്? ആയിരിക്കുന്ന ചേച്ചി പറഞ്ഞു ഫ്രണ്ടി പോയി പറയാ. ഫ്രണ്ടി പോയി പറയാന്ന് പറഞ്ഞ അവിടെയല്ല, ഇവിടെ ഇങ്ങോട്ട് വാ.
എന്താ തനിക്ക് വേണ്ടത്? എന്റെ പാസ്ബുക്ക് പതിക്കണം, എനിക്ക് പൈസ ഇടണം. പാസ്ബുക്ക് പതിക്കണം, പൈസ ഇടണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ചെല്ലാൻ ചെല്ല, വന്നപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാ. ചെന്നാ വല്ലോ നടക്കണം, എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. ചെല്ലട്ടെ ഇങ്ങോട്ട്. അങ്ങോട്ട് എടോ ചെല്ലാന്ന് പറഞ്ഞ അങ്ങോട്ട് ചെല്ലാനല്ല, പിന്നെ പൈസ ഇടാനുള്ള ഫോമിന്റെ പേരാണ് ചെല്ലാൻ. ആദ്യം ഇത് കൊണ്ട് പൂരിപ്പിച്ചിട്ടു. ഹലോ, ഒരു സംശയം. എന്താ ഇത്? ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പൂരിക്കേണ്ടത്? പൂരിക്കേണ്ടത്? എടോ പൂരിപ്പിക്കേണ്ടത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, തനിക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ പൂരിപ്പിക്കാം. ഏ, അത് ശരിയാവില്ല. അതെന്താ, തനിക്ക് ഇംഗ്ലീഷും മലയാളം ഒന്നും അറിയത്തില്ലേ? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഹിന്ദിയാ? ഏ, ഹിന്ദി ഒട്ടും അറിയില്ല. പിന്നെ തനിക്ക് എന്തറിയാം? എനിക്ക് എഴുത്തന്മാരെ അറിയത്തില്ല, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് ഇതാര് പൂരിക്കും. മിക്കവാറും നിന്നെ ഞാൻ പൂരിക്കും. ഏ മായ, ഈ കേസ് ഒന്ന് ഡീൽ ചെയ്തേ. എന്റെ വീടിന്റെ അവിടെ റേഞ്ച് ഇല്ല ചേച്ചി, തന്നാ മതി നമ്പർ, ഞാൻ രാത്രി വിളിച്ചോളാം. സാറേ, ഇത് ഒരെണ്ണം ഇളകിയ കേസാ, സാറേ തന്നെ കൈകാര്യം ചെയ്യും. ടോക്കൺ നമ്പർ 5, കൗണ്ടർ നമ്പർ 3, കൗണ്ടർ നമ്പർ 3, ടോക്കൺ നമ്പർ 5. ഹൈ, ടോക്കൺ നമ്പർ 5, കൗണ്ടർ നമ്പർ 3, ടോക്കൺ നമ്പർ 3, കൗണ്ടർ നമ്പർ 5. ഹൈ, ടോക്കൺ നമ്പർ 3, കൗണ്ടർ നമ്പർ 5, കൗണ്ടർ നമ്പർ 3. നല്ല രസമുണ്ടെന്ന് സാറ് വേണേ കളിച്ചോ. മലയാളം ഇംഗ്ലീഷും കൂടെ കൂട്ടിയിരിക്കാ സാറേ. ഓ, ഇതാരത്? ഓ, രാവിലെ ഒരു വള്ളിക്കെട്ടോ വന്ന കേസാണ് സാറേ. ആയാലും വിളിക്കേ. കസ്റ്റമേഴ്സിനെ അങ്ങനൊന്നും വിളിക്കരുത്, അല്പം മര്യാദയൊക്കെ ആവാം. സാർ ഇന്ന് വരൂ സാർ. സാറാ? ഞാനാ? എന്നെയാണാ? വരൂ സാർ. എന്താ സാർ പ്രശ്നം? എന്റെ പാസ്ബുക്ക് ഒന്ന് പതിക്കണം. അക്കൗണ്ടിന്റെ പേര് പറയൂ സാർ. ഇക്ലി സുരേന്ദ്രൻ. ഇക്ലി സുരേന്ദ്രൻ? ആ, എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാ, ഫേക്കാ. എന്റെ സാറേ, സാറിന്റെ ഇവിടുത്തെ അക്കൗണ്ടിലെ പേര് പറയാൻ. സുരേന്ദ്രൻ. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ പാസ്ബുക്ക് പതിക്കണം, എനിക്ക് കുറച്ച് പൈസ ഇടണം. ആ, അക്കൗണ്ടിൽ ഇടാനുള്ള പൈസ എടുത്തോളൂ. ഇന്നാ പൈസ. എന്താ സാറേ ഇത്? ഈ കീറിയ പൈസയൊക്കെയാണ് അക്കൗണ്ടിൽ ഇടുന്നത്, ഇതൊന്നും അക്കൗണ്ടിൽ ഇടാൻ പറ്റില്ല. ഏ മിസ്റ്റർ, എന്റെ അക്കൗണ്ടിൽ കീറിയതും പൊട്ടിയതും ചളുക്കിയതും ഒക്കെ ഞാൻ ഇടും, അതെന്റെ സൗകര്യം. എന്റെ സാറേ ഇത് പറ്റില്ല. എന്റെ അക്കൗണ്ടിലല്ലേ ഇടാൻ വന്നത്, അല്ലാതെ നിന്റെ അക്കൗണ്ടിലല്ലല്ലോ ഇടാൻ വന്നത്. നിനക്കെന്താ ചൊറിയുന്നോ? പ്രസാദ് വന്നേ. എന്താ സാറേ? ഇതിനെയൊക്കെ പറഞ്ഞു വിട്ടെ. അല്ല, കസ്റ്റമേഴ്സിനോട് മര്യാദ? ഒരു മര്യാദ വേണ്ട, ആദ്യം അവനെ എടുത്ത് വിളിക്കണം. അതെ, എന്നോട് വെളിയിൽ പോയിരിക്കാൻ പറഞ്ഞു. ഇവിടെ വെറുതെ നിൽക്കുകയാണെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വെളിയിൽ പോയിരിക്കാം. ഞാൻ ക്ലർക്കാണ് സർ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഈ ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ അവിടെ, വിളിക്കൂ. ഗുഡ് മോർണിംഗ് സർ. എന്താ സാർ പ്രശ്നം? ഈ ബാങ്കിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? പഞ്ച്വാലിറ്റി ഉണ്ടോ? സാർ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡീൽ ചെയ്യാം. നിങ്ങളുടെ ഒരു എടിഎമ്മിൽ നിന്നും എനിക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ സാറേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാറേ. നിങ്ങളുടെ ബ്രാഞ്ചിന്റെ കീഴിൽ എത്ര എടിഎമ്മുകൾ ഉണ്ട്? ബ്രാഞ്ചിന്റെ കീഴിലല്ല സാർ, റോഡിന്റെ സൈഡിലാണ് സാർ എടിഎം. ഹേ മിസ്റ്റർ, നിങ്ങൾ തമാശ പറയാ. സോറി സാർ, 44 എടിഎം കാണ സാർ. ഈ 44 എടിഎമ്മുകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്. ഒരൊറ്റ എടിഎമ്മിൽ നിന്ന് പോലും എന്റെ കാശ് എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. സോറി സാർ, ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്തെങ്കിലും ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും സാർ. സാറിന്റെ അക്കൗണ്ട് നെയിം? ത്രിവിക്രമഷേണായി. എന്തോന്ന്? ത്രിവിക്രമഷേണായി. സാറിന്റെ അഡ്രസ്? 10 ആനയെ കിട്ടിയ തറവാട്, കൊട്ടാരക്കര പിഒ. ഓക്കെ സാർ. സാറിന്റെ അക്കൗണ്ട് നമ്പർ? 10 100 43 70. ത്രിവിക്രമഷേണായി. യെസ്. 10 ആനയെ കിട്ടിയ തറവാട്. അതെ, കറക്റ്റ്. എന്തായിരുന്നു കംപ്ലൈന്റ്? എടിഎമ്മിൽ നിന്ന് കാശ് വരുന്നില്ല. എടാ, അക്കൗണ്ടിൽ 14 കുണുമയം വെച്ചോണ്ട് എടിഎമ്മിൽ പോയി കിടന്ന് കുത്തിപ്പറിച്ച, അതിനകത്ത് എങ്ങനെയാടാ 10 ആനയെ കിട്ടിയ തറവാട്ടിലെ പട്ടി പൈസ വരുന്നത്? അയ്യോ, അപ്പൊ ഗ്യാസിന്റെ സബ്സിഡി വന്നില്ലേ? സബ്സിഡി അല്ലടാ, നിനക്ക് 5-6 ഇടിയുടെ കുറവാ. എറണാകുളിയില്. ബാ ബാ ബാ, ഇവിടെ വന്നിരി, നമ്മളിപ്പോ 2 പേരായി. നമസ്കാരം സാർ. നമസ്കാരം സാറേ, എനിക്കൊരു ലോണ് വേണമായിരുന്നു. എങ്ങനെ? ഒരു ലോൺ വേണമായിരുന്നു. ഇതാണ് എല്ലാവരുടെയും കുഴപ്പം, ഇത് നിങ്ങളുടെ അറിവില്ലായ്മ. ഇങ്ങനെ വെറുതെ ഒന്നും ലോൺ അങ്ങ് കിട്ടത്തില്ല. ഈ ലോൺ വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈട് കാണിക്കേണ്ടി വരും. ഓ, ഉദാഹരണത്തിന് നമുക്ക് വീട് വയ്ക്കാനാണ് ലോണെങ്കിൽ അതിനാവശ്യമായ സ്ഥലമുള്ളതായിട്ട് കാണിക്കണം. ആണോ? ഇനി നമുക്ക് ബിസിനസ്സിനാണ് ലോണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കട ഉള്ളതായിട്ട് കാണിക്കണം. ഓ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിനാണോ ലോൺ എടുക്കുന്നത് അതിനാവശ്യമുള്ള സാധനം നമ്മൾ കാണിച്ചിരിക്കണം. സാർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ സാറേ? പിന്നെന്താ? എന്താ സാറേ? അല്ല, പുള്ളിക്ക് കക്കൂസിനാണ് ലോണെന്ന് തോന്നുന്നു. അത് സാറിന് എങ്ങനെ മനസ്സിലായി? അല്ല, ഈട് കാണിച്ചു. പേരെന്താ പറഞ്ഞേ? ഓമനക്കുട്ടൻ. മിസ്റ്റർ ഓമനക്കുട്ടൻ, ടൈൽസ് ഇട്ട കക്കൂസ് പ്രതീക്ഷിക്കണ്ട കേട്ടോ. എന്താ സാറേ? അത് നമ്മൾ ഈട് കാണിക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി പോലിരിക്കും നമുക്ക് അനുവദിക്കുന്ന ലോണിന്റെ എമൗണ്ട്. ഓക്കെ സാർ, താങ്ക് യു.
സാറേ എന്താണോ സാറേ എന്റെ കാര്യം ഒന്ന് പറ സാറേ. എടോ തന്റെ കാര്യം നേരത്തെ പറഞ്ഞു വിട്ടല്ലേ സാറ്. സാറേ എന്റെ കാര്യം മാനേജറിനടുത്ത് ഒന്ന് പറ സാറേ. തനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കിപ്പോ പൈസ ഇടണം. പൈസ ഇടാനാണ് ഇവിടെ CDMA മെഷീൻ ഉണ്ട്. എനിക്ക് പൈസ എടുക്കുകയും ചെയ്യണം. എടോ അതിന് ATM ഉണ്ടെന്ന്. ഇപ്പൊ എന്റെ പാസ്ബുക്ക് പതിക്കണമല്ലോ. ഷോ ആ പാസ്ബുക്ക് പതിക്കണതിന് വരെ ഇവിടെ മെഷീൻ ഉണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ നിങ്ങൾക്ക് ഇവിടെ എന്നാ പണി? കംപ്ലീറ്റ് പണി ഇവിടെ നിന്ന് ചെയ്യുന്നത് മെഷീനും ശമ്പളം മേടിക്കുന്നത് നിങ്ങളും. സത്യത്തിൽ ശമ്പളം കൊടുക്കേണ്ടത് ആർക്കാണെന്ന് അറിയാവാ? ആർക്കാ? ഈ മെഷീന്. എന്റെ സാറെ അങ്ങനെ ഒന്ന് പറഞ്ഞു വിട്. തനിക്കിപ്പോ ഇവിടെ പോകുന്നതിന് എന്താ വേണ്ടത്? എനിക്ക് ലോൺ വേണം. ഞാൻ മാനേജരെ കണ്ടിട്ട് പോകത്തുള്ളൂ. സാറേ സാറ് വന്ന് തന്നെ ഇത് ഡീൽ ചെയ്യ സാറേ. രാവിലെ മനുഷ്യനെ മെനക്കെടുത്ത്. എന്താണോ ഒന്നാമത് ഇവിടെ 100 കൂട്ടം ടെൻഷനും കാര്യങ്ങളൊക്കെ. തനിക്ക് എന്താ വേണ്ടത്? ലോൺ വേണം. പ്രമാണമൊക്കെ ഉണ്ടോ? ഉണ്ട്. ആധാരം, മുന്നാധാരം, പിന്നാധാരം, പോക്കുവരവുണ്ടോ? ഉണ്ടായിരുന്നു. നാട്ടുകാർ തെങ്ങ കെട്ടിട്ട് അടിച്ചപ്പോ നിർത്തി. എന്തോന്ന് മറ്റേ വിലാസിന്റെ വീട്ടിലുള്ള പോക്കുവരവേ? ഓ എവിടുന്നടാ ഈ മരണങ്ങൾ? രാവിലെ മുതൽ ഓരോ മരണം വന്നേക്കും. ഹലോ, അതെ, എനിക്കറിയാം. അതിപ്പോ എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ബാങ്കിൽ ആദ്യമാണെന്ന് മാത്രം. എടാ എന്തായാലും നീ പറഞ്ഞു നന്നായി കേട്ടോ. ശരി ശരി, ഞാൻ നോക്കിക്കോളാം. ആ ഓക്കെ ഓക്കെ. എന്താ സാറേ, ആരാ വിളിച്ചത്? അതെ, എന്റെ ഒരു സുഹൃത്ത് ഹെഡ് ഓഫീസിലുണ്ട്, അവൻ വിളിച്ചതാ. എന്താ സാറേ വിഷയം? എന്താ? അല്ല, ഈ പറയാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഒരു ബാങ്ക് മാനേജർ കീഴുദ്യോഗസ്ഥരോട് പറയാൻ പാടില്ലാത്ത കാര്യം. പക്ഷെ ഞാൻ നിങ്ങളെ എങ്ങനെയാണോ കാണുന്നത്. അതെന്താ സ്പെഷ്യൽ? അല്ല, അത് വിട, അധികം തൂങ്ങാ. ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ മോക്ക് ഡ്രിൽ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോക്ക് ഡ്രിൽ എന്താ? പറഞ്ഞു തരാം. ചില അടിയന്തര ഘട്ടങ്ങൾ നേരിടാൻ സർക്കാർ ചില പരിപാടികൾ സംഘടിപ്പിക്കും. ഉദാഹരണത്തിന്, ഒരിടത്ത് തീ പിടിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരു കലാപമുണ്ടായി ആളുകൾ ആശുപത്രിയിൽ എത്തിയാൽ ആശുപത്രി ജീവനക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മാതൃകയാണ് ഈ മോക്ക് ഡ്രിൽ. അല്ല സാറേ, അതിപ്പോ ഈ നമ്മളത് പറഞ്ഞ കാര്യമുണ്ട്. ഉണ്ട്. നമ്മുടെ ബാങ്കിലും അതുപോലൊരു മോക്ക് ഡ്രിൽ നടത്താൻ നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് തീരുമാനിച്ചിരിക്കുക. ആണോ? യഥാർത്ഥത്തിൽ ഇത് ഞാൻ നിങ്ങളോട് പറയാൻ പാടില്ലാത്തതാ. പക്ഷേ നമ്മൾ അങ്ങനെ പറയാതിരുന്നാലേ നിങ്ങൾ ചിലപ്പോ പെട്ടെന്ന് പേടിച്ചു പോകും. അത് ശരിയാ. സർ ഇവിടെ എന്താ സർ ചെയ്യാൻ പോകുന്നത്? ആ കുറെ പേര് നമ്മളെ ബാങ്ക് കൊള്ളയടിക്കാൻ വന്നാൽ നമ്മൾ അത് എങ്ങനെ പ്രതിരോധിക്കും എന്നാണ് അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അല്ല സാറേ, അപ്പൊ ഈ അവർ വരുമ്പോ അടിയും ബഹളവും ഒക്കെ ഉണ്ടാവത്തില്ലേ? എടാ ഒക്കെ ഡമ്മി അല്ലേടോ. ഡമ്മിയാണോ? നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് നിന്ന് കൊടുത്താ മതി. ഓക്കെ സാർ, അവര് വരട്ടെ, നമുക്ക് പൊളിക്കാം. പിന്നൊരു കാര്യം, ബെസ്റ്റ് പെർഫോമർക്ക് 10,000 രൂപ സമ്മാനമുണ്ട്. അങ്ങനെയെങ്കിൽ അത് മായ തന്നെ മേടിക്കും. അതെന്താണോ അഡ്ജസ്റ്റ് ചെയ്യാൻ മായ പണ്ടേ മേടിക്കുക. അവരേത് സമയവും ഇവിടെ എത്താം. അതുകൊണ്ട് എല്ലാരും സീറ്റ് പോയിരിക്കും. പിന്നൊരു കാര്യം, ഇത് നമ്മക്കറിയാമെന്ന കാര്യം വരുന്നവരറിയാൻ പാടില്ല. നമ്മുടെ ബ്രാഞ്ചിന്റെ പേര് നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം. എല്ലാരും ആക്റ്റീവ് ആവും, ആക്റ്റീവ് ആവും. സാറേ ആക്റ്റീവ് ആവാൻ വരട്ടെ, ലഞ്ച് ബ്രേക്കിന്റെ സമയമായി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ആക്റ്റീവ് ആവാം. സാറേ ഇന്ന് എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന ദിവസമല്ലേ, അതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് എന്റെ വക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തുപോയി ലഞ്ച് കഴിക്കാം. അപ്പൊ ബാങ്കിന്റെ കാര്യം ആര് നോക്കും? അതിനല്ലേ നമ്മുടെ സെക്യൂരിറ്റി ഉള്ളത്. ആ അത് കറക്റ്റ്. എന്നാ വാ, സമയം കളയണ്ട. എല്ലാരും കൂടെ അണിഞ്ഞൊരുങ്ങി എവിടെ പോണ് ലഞ്ച് കഴിക്കാൻ? എന്നാ ഞാനും വരട്ടെ. എന്തോ നിന് ലഞ്ച് കഴിക്കാൻ? അവിടെ എന്നെ പോയി രേടാ. ഇവിടെ ഉണ്ടാവോ? ഞാൻ ഒരു ബീഡി വലിച്ചിട്ട് ഇപ്പൊ. ഇയാൾ ഒന്നാ 9 വലി, അവസാനം അതീ കുറച്ച് വലിച്ചാ മതിയല്ലോ. എന്തോ ശ്വാസം. ഹലോ ഹലോ, ക്യാമറ ബാങ്ക്? യെസ് മാനേജർ. മാനേജർ പ്ലീസ്. ഞാനോ മാനേജരോ? മാനേജർ. യെസ് മാനേജർ. ഹലോ, ഇത് ഹെഡ് ഓഫീസിൽ നിന്നാണ്. ദ ഓപ്പറേഷൻ ഈസ് ക്യാൻസൽഡ്. അയ്യോ, എപ്പോ? മോക്ക് ഡ്രിൽ ഇനി ഇല്ല. അയ്യോ കഷ്ടം. ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്യാം, മോക്ക് ഡ്രിൽ ഇനി ഉണ്ടായിരിക്കുന്നല്ല. സോ കണ്ടിന്യൂ യുവർ വർക്ക് ആസ് യൂഷ്വൽ. അയ്യോ ലൂസ് മോഷൻ വന്നാണ് തോന്നുന്നു തീർന്നത്. അതെ, എപ്പോ എടുക്കും? അയ്യോ വെക്കല്ലേ, വെച്ചി. ഇവിടുത്തെ മാനേജറുടെ ഡ്രില്ല് മാഷേ ഇനി ഇല്ലെന്ന്. അയ്യോ ലൂസ് മോഷൻ വന്നാ മരിച്ചതെന്ന്. നല്ല മനുഷ്യനായിരുന്നു, ഞാൻ ഇന്നലെ കൂടെ കണ്ടതാ സാറിന്. ഓപ്പറേഷൻ ക്യാൻസൽ ആയതുകൊണ്ടാ മരിച്ചതെന്നാ പറഞ്ഞത്. ഓപ്പറേഷൻ കൃത്യസമയത്ത് നടന്നിരുന്നെങ്കിൽ പുള്ളി കുറച്ചാളോട് ജീവിച്ചിരുന്നേ. ഷോ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം, അടക്കം എത്ര മണിക്കാന്നോ അറിയാൻ വയ്യല്ലോ. ആ അത് ചോദിച്ചപ്പോ അവര് വെച്ചു കളഞ്ഞു. സാറിന് പോകണമെങ്കിൽ പോയിട്ട് വരാം. എങ്ങനെ പോകടോ, മോക്ക് ഡ്രിൽ നടക്കാൻ പോവല്ലേ. മോക്ക് ഡ്രിൽ നടക്കുമ്പോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അത് മതി ഹെഡ് ഓഫീസിൽ നിന്ന് തെറി വിളിക്കാൻ. ഒരു കാര്യം ചെയ്യാം, മോക്ക് ഡ്രിൽ കഴിയട്ടെ, എന്നിട്ടാവാ സാറിന്റെ അടക്കത്തിന് പോക്ക്. ഓക്കെ. ആരും
ഒരിക്കലും അനങ്ങി പോരുത്. ഈ ബാങ്ക് ഇപ്പൊ മുതൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അയ്യോ അയ്യോ, ഞങ്ങളുടെ ബാങ്കിൽ കള്ളം കയറിയേ, നമ്മുടെ ബാങ്കിൽ കള്ളം കയറിയേ. സാറേ നോട്ടില് തുടങ്ങി അടിച്ചു പൊളിച്ചോ. ഞങ്ങളുടെ ബാങ്കിൽ കള്ളം കയറി. ചാവാൻ നിന്നാലും അവളെ ടോണിനൊരു മാറ്റമില്ല. 10,000 ഞാൻ മേടിക്കും സാറേ. ഒരൊറ്റ എണ്ണം ശബ്ദിച്ചു പോരുത്. അവരെ മൊബൈൽ ഫോണല്ലേ മേടിക്കണം. കിടന്ന് ബഹളം വെക്കാതെ ഇത് ഒരാള് കളക്ട് ചെയ്ത് വേടിയിരുന്നു. ചവി എടുക്ക്. കഴുത്തിൽ അങ്ങട തോക്ക് വയ്ക്കുന്നത് കിഴങ്ങ. തലയിൽ വയ്യടാ. സാറേ ഇവന്മാര് വെടിവെക്കുന്നു. അത് വെടിയൊന്നും അല്ലടാ. പിന്നെ ആറ്റി പൊട്ടിക്കുന്ന തോട്ട ആടാ. എന്നാ പോട്ടെ. ഇത്ര ദേഷ്യം എന്തിന്? എനിക്ക് കാര്യമൊക്കെ അറിയാം. എന്നാ ചാവി. ലോക്കറിന്റെ പാസ്വേഡ് പറ. ഇല്ല, എന്റെ ജീവൻ പോയാലും ഞാൻ പറയില്ല. 28 34 42 പോയെടുത്തു. വെറുതെ ആക്ഷൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അരിയൊക്കെ ഒറിജിനലായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അതെ, എനിക്ക് തോന്നുന്നതാണ്. അതെ അതെ, നിങ്ങളുടെ ടൈമിംഗ് ഒക്കെ മാറുന്നുണ്ട്. സാറിന്റെ വായിൽ നിന്ന് ചോര വരുന്നുണ്ട്. അയ്യോ, ഇപ്പൊ എന്റെ വായിൽ നിന്ന്. അയ്യോ സാർ, ഇതൊന്നും ഇവർ ഇങ്ങനെയൊക്കെ തല്ലുന്നേ. 10,000 രൂപ വേണോ? അഭിനയിച്ചേ പറ്റൂ. അയ്യോ അല്ല, എനിക്ക് തല്ലിയിട്ടില്ല. ഒന്ന് എനിക്ക് കൂടി തന്നേര്. അയ്യോ അയ്യോ അയ്യോ, മതി മതി മതിയേ. എല്ലാം ഊര്. ഏതാരി ഊരുന്നവള്? നിങ്ങൾക്ക് വേണ്ട സ്വർണങ്ങളല്ലേ, അതകത്ത് ലോക്കർ ഇരിപ്പുണ്ട്. എടി സാരി ഉടുക്കടി. നല്ലോണം കിട്ടുന്നുണ്ടല്ലോ. ഏതോ അതാണ് നമ്മുടെ ബാങ്കിന്റെ ഒരു സെറ്റപ്പ്. എല്ലാം നല്ല ഒറിജിനാലിറ്റി ആയിരിക്കും. നട്ടലിനൊരു പിടുത്തം. അതാണ് സാറേ, ഈ പണവും സ്വർണവും ഇവര് കൊണ്ടുപോകുമോ? കൊണ്ടുപോവാം, കൊണ്ടുപോവാതിരിക്കാം. അതല്ലേ ഈ മോക് ഡ്രിൽ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതുവരെ ഓരോരുത്തരും അനങ്ങരുത്. പോലീസിനെ അറിയിക്കാനുള്ള പരിപാടി വല്ല ഉണ്ടെങ്കിൽ. ഓവർ ആക്ഷൻ അല്ലേ? മാതിയടാ അടങ്ങടാ. സാറേ സാറേ, വെറുതെയാണെങ്കിലും ഞാൻ ഈ തോക്ക് ഇവർക്ക് നേരം ചൂണ്ടിക്കോട്ടെ. അതെന്തിന്? അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയ ഞാൻ എന്തോ ചെയ്തെന്ന് ഹെഡ് ഓഫീസിൽ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അത് ശരിയാ, ചുമ്മാ ചൂണ്ട്. നിങ്ങൾ പൊക്കോ പൊക്കോ പൊക്കോ. സാറേ, അവർ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നു. ഞാൻ കണ്ടടോ. പിന്നെന്താ ഷട്ടർ ഇടാത്ത? ഷട്ടർ ഇടണോന്നുണ്ട്, കൈ പൊങ്ങുന്നില്ല. അയ്യോ സാറേ, അവര് പോയി. ഓട്ടെ, അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയി സാധനങ്ങളൊക്കെ? അതൊക്കെ ഇപ്പൊ തിരിച്ചു കൊണ്ടുവരും. കൊണ്ടുവരല്ലേ? പിന്നെ അത് മതി. ഹലോ, എന്താ 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 പറ്റിയത്? ഒന്നും പറയണ്ട സാറേ. മോക് ഡ്രില്ല് എന്ന് പറഞ്ഞ എന്നാ മോക് ഡ്രില്ല? ഒറിജിനൽ തോറ്റു. കണ്ടില്ലേ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നത്. പിന്നെ സാറല്ലേ ഫോണിൽ വിളിച്ച് പറഞ്ഞത് മോക് ഡ്രില്ലിന്റെ കാര്യം? അവരിവിടെ വന്നിരുന്നു, ഉഗ്ര സംഭവമായിരുന്നു. പൈസ ആഭരണങ്ങൾ ഒരു ചാക്കി കെട്ടി കൊണ്ടുപോവുകയും ചെയ്തു. എടോ താൻ എന്താണോ ഈ പറയുന്നത്? എടോ മോക് ഡ്രില്ല് നടത്താൻ ഹെഡ് ഓഫീസിൽ നിന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ ഇൻഫോം ചെയ്തു എന്നുള്ളത് സത്യമാ. പിന്നീടുള്ള ചർച്ചയിൽ അത് ബാങ്കിനെ പ്രതികൂലമായി ബാധിക്കും എന്ന കാരണത്താൽ മോക് ഡ്രില്ല് വേണ്ട എന്ന് ഹെഡ് ഓഫീസ് തീരുമാനിച്ചു. അത് പറയാൻ തന്നെ ഞാൻ എത്ര വട്ടം ഫോൺ വിളിച്ചോ. എടോ താൻ എന്താണോ ഫോൺ എടുക്കാഞ്ഞ? ഫോണൊക്കെ മോക് ഡ്രില്ലുകാരന്മാര് പിടിച്ചു പറിച്ചോണ്ട് പോയെന്ന്. എടോ പിന്നെയും താൻ ഈ മോക് ഡ്രില്ലുകാരന്മാരെന്ന് പറഞ്ഞ എന്തിനാ? അപ്പൊ സാറേ ഇവിടെ വന്നത് തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല. എടോ ഒറിജിനൽ കള്ളന്മാരായിരുന്നെന്ന്. എടോ താൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട് എന്റെ പണി പോവെന്നുള്ള സംശയം കൊണ്ടാ ഞാൻ ഓടിപ്പറിച്ച് ഇങ്ങോട്ട് വന്നത്. സാറിന്റെ പണി പോവുന്ന സംശയമല്ലേ ഉള്ളൂ? എന്റെ പണി പോയി സാറേ. അപ്പൊ ഞങ്ങളുടെ പണി പോവൂലേ? ഇല്ല. അതെന്താ? ഞാനല്ലേ ലീഡ് ചെയ്ത് കളിച്ചത്, നിങ്ങള് സപ്പോർട്ടല്ലായിരുന്ന. എന്റെ പണി പോവും ഉറപ്പാ. സാറേ പണിയാകുമ്പോ വരും പോവും, അത് വിട്. നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ, അവർ നമുക്ക് എപ്പോഴും വലുതാ. അതുകൊണ്ട് സാറിന്റെ ഡ്രില്ല് മാഷിന്റെ അടക്കത്തിന് പോകുന്നില്ലേ? കൈ പൊക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ പെടലി നോക്കി ഒരെണ്ണം കൊണറാ.